മലയാളികളുടെ പ്രിയപ്പെട്ട നായികമാരിൽ ഒരാളാണ് സംവൃത സുനിൽ. വിവാഹശേഷം കുടുംബത്തോടൊപ്പം യു എസ് ൽ കഴിയുന്ന താരം സിനിമകൾ ഇപ്പോൾ അധികം ചെയ്യാറില്ലെങ്കിലും സോഷ്യൽ മീഡിയയിൽ സജീവമാണ്. കഴിഞ്ഞ ഫെബ്രുവരിയിൽ മകൻ അഗസ്ത്യക്ക് അനിയനായി മറ്റൊരു കുഞ്ഞുകൂടി ജീവിതത്തിലേക്ക് എത്തിയ സന്തോഷവും മകന്റെ ചോറൂൺ വിശേഷങ്ങളുമെല്ലാം സംവൃത സമൂഹ മാധ്യമങ്ങളിലൂടെ ആരാധകരുമായി പങ്കുവച്ചിരുന്നു. കുഞ്ഞിനെ രുദ്ര എന്നാണ് പേര് നൽകിയതെന്നും താരം പറഞ്ഞിരുന്നു. ഇപ്പോൾ ഭർത്താവിനും മക്കൾക്കുമൊപ്പമുള്ള ഒരു ഫോട്ടോ പങ്കുവെച്ച് എത്തിയിരിക്കുകയാണ് താരം. ചിത്രത്തിൽ ഇളയ മകൻ രുദ്രയെ കൈകളിൽ ഉയർത്തുന്ന സംവൃതയെയും അരികിൽ ഭർത്താവ് അഖിലിനെയും മകൻ അഗസ്ത്യയെയും കാണാം. അടുത്തിടെ വനിതയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ മക്കളെക്കുറിച്ചുള്ള വിശേഷങ്ങൾ സംവൃത പങ്കുവച്ചിരുന്നു. ഇത്ര നാളും അഗസ്ത്യയെ ഒറ്റക്കുട്ടിയായി കൊഞ്ചിച്ചു വളർത്തിയിട്ട് പുതിയ കുഞ്ഞു വരുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു. ഇവിടെ 6-ാം മാസത്തെ സ്കാനിങ്ങിൽ തന്നെ കുട്ടി ആണോ പെണ്ണോ എന്ന് പറയും. ആൺകുട്ടിയാണെന്നറിഞ്ഞപ്പോൾ അഗസ്ത്യ വളരെ ആവേശത്തിലായിരുന്നു. അവനാണ് രുദ്രയെ രൂരു എന്ന് വിളിച്ചു തുടങ്ങിയത്. ഇപ്പോൾ രുദ്രയുടെ ഡയപ്പർ മാറ്റാനും കാര്യങ്ങൾ ചെയ്യാനും എല്ലാം സഹായിക്കും. സ്നേഹം വന്നാൽ പിന്നെ ഉമ്മ വെച്ച് ശരിയാക്കും. എത്ര മോശം മൂഡിലാണെങ്കിലും അഗസ്ത്യ കൊഞ്ചിച്ചാൽ രൂറുവും ഹാപ്പിയാണ്. അവരിപ്പോഴേ നല്ല കൂട്ടുകാരാണ് എന്നാണ് സംവൃത പറഞ്ഞത്. ഇതുപോലെ ഇൻസ്റ്റഗ്രാമിൽ മകളുടെ വിശേഷം പങ്കുവെച്ച് എത്തിയിരിക്കുകയാണ് സുപ്രിയ മേനോൻ. ക്രിസ്മസ് കാലമായതിനാൽ മകൾ അല്ലി എന്ന് വിളിക്കുന്ന അലങ്കൃത സാന്റാക്ലോസിന് എഴുതിയ ഒരു കത്താണ് സുപ്രിയ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചിരിക്കുന്നത്. സന്തോഷകരമായ സീസണാണിത്. ഡിസംബർ ഇങ്ങെത്തി. വർഷം മുഴുവനും ഒരു ലോക്ക്ഡൌൺ ആയിരുന്നെന്ന് തോന്നുന്നു. അതിനാൽ ഈ വർഷം സാന്റയിൽ നിന്ന് ഒരു സമ്മാനം ലഭിക്കുമോ എന്ന് എനിക്ക് ഉറപ്പില്ലെന്ന് ഞാൻ അല്ലിയോട് പറഞ്ഞപ്പോൾ വികൃതിയായ അവൾ ഉടനെ പോയി ഇത് എഴുതി തിരികെ വന്നു. സാന്റയും മാനുകളും ഇത് കേൾക്കുമെന്ന് പ്രതീക്ഷിക്കാം എന്ന കുറിപ്പോടെയാണ് സുപ്രിയ കത്ത് പങ്കുവച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ട സാന്റ, നിങ്ങൾ എനിക്കൊരു സമ്മാനം തരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പ്ലീസ് സാന്റ, ഞാൻ അത്ര നല്ല കുട്ടിയല്ലെങ്കിലും നിങ്ങളെയും നിങ്ങളുടെ മാനുകളെയും എനിക്കിഷ്ടമാണ്. സ്നേഹപൂർവം അല്ലി എന്നാണ് കത്തിൽ അല്ലി എഴുതിയിരിക്കുന്നത്. അല്ലിക്ക് നെറ്റ്ഫ്ലിക്സിലെ ക്ലോസ് എന്ന സിനിമ കാണിച്ചു കൊടുക്കൂ എന്ന് ചിത്രത്തിനു താഴെ കുരുതിയുടെ സംവിധായകൻ കമന്റ് ചെയ്തപ്പോൾ തന്റെ മനസ്സിൽ ഇപ്പോൾ കുരുതി എന്ന ചിത്രം മാത്രമേ ഉള്ളൂവെന്ന് സുപ്രിയ പ്രതികരിച്ചിരുന്നു. ഇതുപോലുള്ള കൂടുതൽ വാർത്തകളും രസകരമായ വിശേഷങ്ങളും ഒക്കെ അറിയാൻ സബ്സ്ക്രൈബ് ടു ഇന്ത്യ ഗ്ലിറ്റ്സ്.